ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്തനാർബുദവും പാരമ്പര്യവും എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു വിഷയം സെലക്ട് ചെയ്യാനുള്ള കാരണം, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളിൽ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തോത് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മിക്കപ്പോഴും, അതായത് ഒരു 48% കേസും 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ കാരണം, നമ്മൾ ഒ പിയിലിരിക്കുമ്പം പലപ്പോഴും സ്ത്രീകൾ വളരെ ഉത്കണ്ഠയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ വീട്ടിലെ ഇന്ന ആൾക്ക് ഇന്ന തരത്തിലുള്ള ഒരു ക്യാൻസർ ഉണ്ട്, എനിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്, വരാൻ സാധ്യതയുണ്ടോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമുക്ക് ജീവിതത്തിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ചില റിസ്ക് ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത റിസ്ക് ഫാക്ടേഴ്സും. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഏതാന്ന് വെച്ചാൽ, ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾ, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ മുതലായ ജീവിതശൈലി രോഗങ്ങൾ, അമിതവണ്ണം, വ്യായാമക്കുറവ്, മാസമുറം നിൽക്കുന്ന സ്ത്രീകൾ ഈസ്ട്രജൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ മദ്യപാനം, പുകവലി തുടങ്ങിയ ശീലങ്ങൾ, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ ഇൻക്രീസ് സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. എന്നാൽ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏജാണ്, നമ്മുടെ പ്രായം. പ്രായം കൂടുന്തോറും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലെ തന്നെ മറ്റുള്ള ക്യാൻസേഴ്സും വരാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് പ്രായമായവരിൽ. പിന്നെ ബീങ് എ ഫീമെയിൽ, അതായത് ഒരു സ്ത്രീ ആയിരിക്കുന്നത് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു കാരണമാണ്. അതായത് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പം സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തോത് വളരെ കൂടുതലാണ്. പിന്നെ വളരെ നേരത്തെ മാസമുറ വന്ന സ്ത്രീകൾ, വളരെ ലേറ്റായിട്ട് മാസമുറ നിന്ന സ്ത്രീകൾ, അതായത് ഒരുപാട് കാലത്തെ ഈസ്ട്രജൻ എക്സ്പോഷർ ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് കൂട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ ബാധിതരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും താരതമ്യേന കൂടുതലാണ്. ഇനി അവസാനമായിട്ടുള്ള നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഹെറിഡിറ്ററി ക്യാൻസേഴ്സാണ്. അതാണ് നമ്മുടെ ടോപ്പിക്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് ഏകദേശം ഒരു 10 മുതൽ 15% മാത്രമേ വരുന്നുള്ളൂ. അതായത് ഒരു 80 മുതൽ 85% കേസും മറ്റുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൊണ്ടാണ് വരുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഈ ഹെറിഡിറ്ററി ഫെമിലി ഓർ ഫെമിലിയൽ ബ്രസ്റ്റ് ക്യാൻസേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതൊരു യങ് ഏജിലാണ് അതെപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. എപ്പോഴും ഒരു 45 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കൂടെ തന്നെ മറ്റുള്ള അവയവങ്ങളിലും ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് അണ്ടാശയത്തിലോ ഗർഭപാത്രത്തിലോ ആമാശയത്തിലോ വൻകുടലിലോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലോ അല്ലെങ്കിൽ പാൻക്രിയാസിലോ, ഇത്തരത്തിലുള്ള അവയവങ്ങളിലെല്ലാം ക്യാൻസർ വരാനുള്ള സാധ്യത. അത് ഏത് തരത്തിലുള്ള ജനിതക വൈകല്യമാണ് അവർക്കുള്ളത് എന്നതിനനുസരിച്ചാണ് ഏതൊക്കെ ഭാഗങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതൊരു ജനറ്റിക് ടെസ്റ്റിംഗ് വഴിയാണ്. ഈ ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് ആരൊക്കെയാണ് ചെയ്യേണ്ടത്? അത് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് ഒരു ജനറ്റിക് കൗൺസിലിങ്ങിന് ശേഷമാണ്. ഈ ജനറ്റിക് കൗൺസിലിംഗ് ചെയ്യുന്ന ജനറ്റിക് കൗൺസിലേഴ്സ് ഉണ്ട്, ജനറ്റിസിസ്റ്റ് ഉണ്ട്, ഓൺകോളജിസ്റ്റ്, സർജൻ, ഇത്തരം ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ജനറ്റിക് കൗൺസിലിംഗ് ചെയ്യാൻ ഉത്തമമായ ഗ്രൂപ്പ്. അവരാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോയെന്ന് നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി വെച്ചും ഏതൊക്കെ റിലേറ്റീവ്സിൽ എന്തൊക്കെ തരത്തിലുള്ള ക്യാൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത്, ഏത് പ്രായത്തിലാണ് വന്നിട്ടുള്ളത്, എത്ര ക്ലോസ് ആയിട്ടുള്ള റിലേഷനാണ് നിങ്ങളുടെ, ഇത്തരം കാര്യങ്ങൾ വെച്ചാണ് ഒരു കൗൺസിലർ നിങ്ങൾക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് വേണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു റിലേറ്റീവിന്, റിമോട്ടായിട്ടുള്ള ഒരു റിലേറ്റീവിന്, ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ജനറ്റിക് ടെസ്റ്റിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളുടെ കോശങ്ങൾ തന്നെ, അതായത് ബ്ലഡിലെ കോശങ്ങളോ അല്ലെങ്കിൽ വായക്കകത്തെ കോശങ്ങളോ എടുത്ത് പഠനവിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക തരത്തിലുള്ള ജനറ്റിക് മ്യൂട്ടേഷൻ എന്താണ് നിങ്ങളിൽ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള മ്യൂട്ടേഷൻസ് ഉണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എന്ത് തരം മ്യൂട്ടേഷനാണ് നിങ്ങളിലുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ശതമാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ശതമാനം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ബ്രക്ക മ്യൂട്ടേഷൻ, അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ജീൻ മ്യൂട്ടേഷനാണ്. ഇതിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഏകദേശം ഒരു 60% എന്നാണ് കൽപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അണ്ടാശയത്തിലെ ക്യാൻസർ, ഇപ്പോൾ ബ്രക്ക വൺ ജീൻ മ്യൂട്ടേഷനുള്ള ആളുകൾ 60% തന്നെ വരും അണ്ടാശയം ക്യാൻസർ വരാനുള്ള സാധ്യത.
എന്നാൽ ബ്രക്കാ ടു മ്യൂട്ടേഷൻ ആണെങ്കിൽ അണ്ടാശയ ക്യാൻസർ വരാനുള്ള സാധ്യത ഒരു 15-40% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള മ്യൂട്ടേഷൻ ആണ് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ശതമാനം സാധ്യതയുണ്ട് ഇന്ന ക്യാൻസർ വരാൻ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ആരൊക്കെയാണ് ഈ ജനറ്റിക് ടെസ്റ്റിങ്ങിന് വിധേയരാകേണ്ടത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറ്റിക് കൗൺസിലറാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. അവർ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒരുപാടാണ്, എങ്കിലും ഞാൻ വളരെ ബ്രീഫായിട്ട് മൂന്ന് പ്രത്യേക കാരണങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങളൊരു ക്യാൻസർ ബാധിതയാണ്, അതായത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ആ വന്നത് നിങ്ങൾക്ക് വളരെ യങ് ഏജിലാണ് വന്നിരിക്കുന്നത്, അതായത് ലെസ് ദാൻ 45 years വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കൂടെ മറ്റേതെങ്കിലും ക്യാൻസർ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ക്യാൻസർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബ്രസ്റ്റിലും ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സിൽ കൂടുതൽ നമ്പർ ഓഫ് റിലേറ്റീവ്സിൽ ക്യാൻസേഴ്സ്, ഇത്തരത്തിലുള്ള ക്യാൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലൊരു റിലേറ്റീവ്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച രീതിയിലൊരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന റിലേറ്റീവ് ഉണ്ട്, പക്ഷേ അവർ ജനറ്റിക് ടെസ്റ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ അവരുടെ ഒരു ഫസ്റ്റോ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്, ബ്ലഡ് റിലേറ്റീവ് ആണെങ്കിൽ നിങ്ങളും ജനറ്റിക് ടെസ്റ്റിങ്ങിന് വിധേയരാകേണ്ടതാണ്. ഇതാണ് രണ്ടാമത്തെ സാഹചര്യം. ഇനി മൂന്നാമത്തെ സാഹചര്യം, നിങ്ങളുടെ ഫാമിലിയിൽ ബ്ലഡ് റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഒരു മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ജനറ്റിക് ടെസ്റ്റിങ്ങിന് വിധേയരാകേണ്ടതാണ്. ഇനി ജനറ്റിക് ടെസ്റ്റിംഗ് കഴിഞ്ഞു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് എൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്ക്രീനിംഗ് ആണ്, അതായത് 18 വയസ്സ് മുതൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, സ്വന്തമായിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും മുഴകളോ തടിപ്പോ എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക, അത് സ്വയം പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. 18 വയസ്സ് മുതൽ തന്നെ തുടങ്ങണം. 25 വയസ്സ് മുതൽ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ക്ലിനീഷ്യനെ കൊണ്ട്, ഒരു ഡോക്ടറെ കൊണ്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യിപ്പിക്കുക. 25 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളും മാമോഗ്രാം അല്ലെങ്കിൽ MRI സ്കാൻ യൂസ് ചെയ്ത് എല്ലാ വർഷവും ബ്രസ്റ്റ് സ്ക്രീനിങ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നേരത്തെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും അതിനനുസരിച്ചുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഇനി സ്ക്രീനിങ് പ്രോട്ടോക്കോൾസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്നുള്ളത് തന്നെയാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ജീവിത രീതി, അതായത് സമീകൃതമായ ആഹാരം, റെഗുലറായിട്ടുള്ള എക്സസൈസ്, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക, അതുപോലെ സ്ത്രീകൾ കൂടുതൽ കാലം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക, ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു സർജിക്കൽ പ്രൊസീജിയറും കൂടെ ഉണ്ട് ഇതിന്, അതായത് റിസ്ക് റെഡ്യൂസിങ് മാസ്റ്റെക്ടമി എന്ന് പറയും. അതായത് നിങ്ങൾ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് നിങ്ങൾ പോസിറ്റീവ് ആണ്, ഒരു വളരെ ഹൈ ചാൻസാണ് നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ എന്നുണ്ടെങ്കിൽ റിസ്ക് റെഡ്യൂസിങ് രണ്ട് ബ്രസ്റ്റും എടുത്തു കളയുക എന്നുള്ളൊരു സർജറി. അത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് എടുത്തു കളയുക എന്നുള്ളത് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വൈഡ്ലി റെക്കമെൻഡ് അല്ല, എങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോളിവുഡ് ആക്ട്രസ് ആഞ്ചലീന ജോളി എല്ലാവർക്കും അറിയുമായിരിക്കും. അവർക്ക് ഇതുപോലൊരു മ്യൂട്ടേഷൻ കണ്ടുപിടിക്കുകയും അവർ പോസിറ്റീവായിക്കുകയും, ബിക്കോസ് അവരുടെ മദർ, അമ്മയ്ക്ക് ഒവേറിയൻ ക്യാൻസർ വന്ന് മരിച്ചു പോയതാണ്. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തു, അവർ പോസിറ്റീവായിരുന്നു. പോസിറ്റീവായപ്പോൾ അവർ അതൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ അവർ അവരുടെ രണ്ട് ബ്രസ്റ്റും എടുത്ത് കളഞ്ഞു. ആ ഒരു പ്രൊസീജിയറാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ ബ്രസ്റ്റ് എടുത്ത് കളയുമ്പോൾ അതോടൊപ്പം തന്നെ റീകൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാസ്റ്റിക് സർജറി വഴി നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. എങ്കിലും അത് വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ രീതിയല്ല. പ്രോപ്പറായിട്ട് സ്ക്രീനിങ് ചെയ്യുകയും കൃത്യമായ സമയത്ത് അതിൻ്റെ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ വളരെ എളുപ്പം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പേടി എന്നുള്ളത് അല്ലെങ്കിൽ ഭയം എന്നുള്ളത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. സോ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ പ്രോപ്പറായി ഒരു ജനറ്റിസിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ജനറ്റിക് ടെസ്റ്റിംഗ് വേണ്ടതാണെങ്കിൽ നിങ്ങൾ അതിന് വിധേയരായുക. ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസേഴ്സിനെ കുറിച്ചൊരു ഷോർട്ടായിട്ടുള്ളൊരു വിവരണമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമസ്കാരം. ആസ്റ്റർ മിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.